അപ്പോൾ ഞാൻ ചിക്കൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണത്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഒഴിക്കാൻ പറ്റുന്നത്. പിന്നെ കോൺഫ്ലവർ പൗഡർ, കോൺഫ്ലവർ പൗഡർ ഇട്ട് കൊടുക്കുക. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ കേട്ടോ, വെറുതെ പ്ലെയിൻ ചിക്കൻ ആണ് കേട്ടോ വേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലവർ പൗഡർ, പെപ്പർ പൗഡർ. എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്തോളാം, ചിക്കൻ അനുസരിച്ച് എടുത്ത് കൊടുത്തോളാം. പിന്നെ വിനെഗർ, ഒരു എഗ്ഗ്, ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഒരു എഗ്ഗ് ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. സോയാ സോസ് ഒഴിക്കുക. ആവശ്യത്തിന് ഒഴിക്കാം. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത്, ഉപ്പ് സാൾട്ട് ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു 15 മിനിറ്റ്. കാശ്മീരി മുളക് പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ മുട്ട ചേർത്തിട്ടുണ്ട്, പിന്നെ കോൺഫ്ലവർ, വിനെഗർ, സാൾട്ട്, കാശ്മീരി മുളക് പൊടി അത്രയും ചേർത്ത് സോയ സോസ് മിക്സ് ചെയ്ത്, മുട്ട ഒരു എഗ്ഗ് ചേർത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് വെക്കണം. അപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനുള്ള വഴറ്റുമ്പോഴേക്കാകും. ഇനി നെക്സ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത്, അങ്ങ് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ വെച്ചിട്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതങ്ങ് പയ്യെ ഒരു ആ പച്ചപ്പ് മാറിയാൽ മതി, ബ്ലാക്ക് കളറോ ബ്രൗൺ കളറോ ഒന്നും ആവണ്ട. അപ്പോൾ ഇതങ്ങ് വഴറ്റാം. വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒനിയൻ സവാള ചെറുത് ചെറിയ സ്മോൾ സ്മോൾ പീസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ അത് വഴറ്റാം. അതൊന്ന് ഒരു പച്ചപ്പ് മാറിക്കഴിയുമ്പോൾ, ഇപ്പോൾ സവാള വഴഞ്ഞിട്ടുണ്ട്, ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കാം, പിന്നെ ചില്ലി സോസ് ഒഴിക്കാം. സോയ സോസ് ഒഴിക്കാം, ആവശ്യമനുസരിച്ചിട്ട് ഒഴിക്കാം. പിന്നെ ഇതങ്ങ് വഴറ്റി കൊടുക്കാം. ഞാൻ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇത് മാഗ്നേറ്റ് ചെയ്ത ചിക്കനാണ് കേട്ടോ. കുരുമുളക്, പെപ്പർ പൗഡർ, മുട്ട, കോൺഫ്ലവർ, സോയ സോസ്, വിനെഗർ, സാൾട്ട് ഇത്രയും ചേർത്തതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതേപടി മാഗ്നേറ്റ് ചെയ്ത അതേപടി ഇനി നന്നായിട്ടങ്ങ് ഫ്രൈ ആവട്ടെ. പിന്നെ ഇനി ഇതിലേക്ക് ഇടാനായിട്ട് ക്യൂബ് സവാള എന്ന് പറയുന്നത്, സവാള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാം. അങ്ങനെ പൊളിച്ചെടുക്കാം, എന്നിട്ട് അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യണം. അത് ഫൈനലാകുമ്പോൾ ഇതെല്ലാം വഴറ്റി കഴിഞ്ഞതിന് ഫ്രൈ ആക്കിയതിന് ശേഷം ലാസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് കട്ട് ചെയ്യണം, കട്ട് ചെയ്തെടുക്കാം. ആ
ചിക്കൻ ഫ്രൈ ചെയ്തത് ഈ മസാലയിലേക്ക് ഇട്ടുകൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അങ്ങനെ വീണിട്ടിതാ. ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയതിലേക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ടുകൊടുക്കാം. ചിക്കൻ നന്നായിട്ടങ്ങ് മുരുമുരാന്നങ്ങോട് ഫ്രൈ ആവണ്ട. ഒലിവ് ഓയിൽ ഒഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ലേശം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ മിക്സ് ചെയ്യുമ്പോൾ ഞാനത് മറന്നുപോയി ഒഴിക്കാനായിട്ട്. അപ്പം അതൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടുന്ന ഐറ്റംസ് വെളിച്ചം കുറച്ച് കുറവുണ്ട്. ഇതിലേക്ക് ഇനി ഈ സവാള ക്യൂബായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലങ്ങനെ ഫ്രൈ ആയിക്കോളും. പിന്നെ കാപ്സിക്ക അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കി ചെയ്തൊഴിക്കാം. ഇതിലേക്ക് ഇനി കോൺഫ്ലവർ പൗഡർ കലക്കി ഒഴിച്ചു കൊടുക്കാം. സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. നീരങ്ങൊന്ന് മിക്സ് ആകട്ടെ. ഗ്രേവി ആയിട്ടാണ് കേട്ടോ കൊടുക്കണം. ഡ്രൈ ആയിട്ടല്ല, ചില്ലി ചിക്കൻ ഗ്രേവി ആയിട്ട് ആണ് എടുക്കുന്നത്. ഇട്ടിട്ടുണ്ട് ഗ്രേവി ആയിട്ടുള്ളതാണ്. ഞാൻ സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ അതിടാം. ഞാൻ അതിന് പകരം മല്ലിച്ചപ്പ് ചക്കാണ് ഇത്. കഴിച്ചപ്പോൾ നല്ല ഒരു ടേസ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ. Here's the first one. We got Mickey Mouse.